ഡിഫൻസ് അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രതിരോധ മേഖലയിലെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം നമ്പർ വൺ മലേഷ്യൻ വ്യോമസേനയ്ക്ക് ശക്തി പകരുന്നതിന് ഇന്ത്യൻ തേജസ് യുദ്ധ തേജസ് യുദ്ധ മലേഷ്യ ഇന്ത്യയുമായി കരാർ ഒപ്പിടും നമ്പർ ടു ഇന്ത്യ തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ആകാശ് മിസൈലുകൾ കയറ്റുമതിക്കായി ഒരുങ്ങുന്നു ഉടൻ തന്നെ കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം ലഭിക്കും നമ്പർ ത്രീ ഇന്ത്യൻ സൈന്യത്തിന്റെ ഗുണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒൻപത് കിലോഗ്രാം ഭാരമുള്ള ലൈറ്റ് വെയിറ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തു നമ്പർ ഭാരത് ബോർജിനും മഹീന്ദ്രയ്ക്കും ശേഷം സൈനികർക്ക് കവചിത സംരക്ഷണ വാഹനങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്നും ടാറ്റ ഗ്രൂപ്പ് കരാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യയുടെ ഏറ്റവും പുതിയ തേജസ് യുദ്ധ വിമാനങ്ങളുടെ ഒരു നിര സ്വന്തമാക്കാൻ നിലവിൽ മലേഷ്യ ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യ പ്രാദേശികമായി വികസിപ്പിച്ചെടുത്ത ലൈറ്റ് കോമ്പാക്ട് എയർക്രാഫ്റ്റ് ആയ തേജസിന്റെ അനുയോജ്യത വിലയിരുത്തുന്നതിനായി മലേഷ്യൻ വ്യോമസേന ടീം ഉടൻ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു കോവിഡ് പ്രതിസന്ധി മൂലമുള്ള യാത്രാ നിയന്ത്രണങ്ങളെ ആശ്രയിച്ച് രണ്ട് മാസത്തിനുള്ളിൽ മലേഷ്യൻ വ്യോമസേന ടീം ബാംഗ്ലൂർ സന്ദർശിക്കാൻ സാധ്യതയുണ്ട് കൂടാതെ ലൈറ്റ് കോംബാറ്റ് എയർക്രാഫ്റ്റിന്റെ ഉൽപാദന സൌകര്യങ്ങൾ ടെസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ കൂടാതെ അതിന്റെ പോരാട്ട സാധ്യതകൾ എന്നിവ കാണിക്കുന്നതിനുള്ള ഒരു മുഴുവൻ പര്യടനം നൽകുമെന്നും പ്രതിരോധ വിദഗ്ധർ വ്യക്തമാക്കുന്നു ഇന്ത്യൻ തേജസ് യുദ്ധവിമാനം മലേഷ്യൻ വ്യോമസേന യുടെ മികച്ച മത്സരാർത്ഥിയായി ഉയർന്നു വന്നിട്ടുണ്ട് സ്വീഡിഷ് സാഗ്രിപ്പിനെക്കാൾ കുറഞ്ഞ നിരക്കിൽ ഇത് വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്നും ചൈനയുടെ ജെ എഫ് സെവന്റീനേക്കാൾ ആധുനികവും ശേഷിയുള്ളതുമാണ് തേജസ് എന്നും മലേഷ്യൻ വ്യോമസേന വ്യക്തമാക്കുന്നു നൂതന എസ് ഏറ്റവും പുതിയ ഏവിയോണിക്സുകൾ വിവിധ തരം ആയുധങ്ങൾ സമന്വയിപ്പിക്കാനുള്ള കഴിവ് എന്നിവ ഉൾക്കൊള്ളുന്ന തേജസ് എം കെ വണ്ണെ പതിപ്പാണ് കയറ്റുമതിക്കായി ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നത് കൂടാതെ തേജസ് വിമാനം മലേഷ്യൻ വ്യോമസേനയുടെ ആവശ്യകതയ്ക്ക് അനുയോജ്യമാകും ഇരു രാജ്യങ്ങൾക്കും ഉറപ്പുമുണ്ട് പന്ത്രണ്ട് ജെറ്റുകളാണ് പ്രാഥമിക ആവശ്യമായി മലേഷ്യൻ വ്യോമസേന ഉയർത്തിക്കാട്ടുന്നത് ഭാവിയിൽ എണ്ണം കൂടി തെരഞ്ഞെടുക്കാമെന്നും പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു കരയിലും വ്യോമസേനയിലും പരിശീലനം നൽകുന്നതിന് പൂർണ്ണ പിന്തുണ കൂടാതെ ഉയർന്ന ലഭ്യതാ നിരക്ക് ഉറപ്പാക്കുന്നതിന് മലേഷ്യയിലെ തേജസ് ഫ്ലീറ്റുകൾക്ക് പൂർണ്ണമായ അറ്റകുറ്റപ്പണി സംരക്ഷണം ഓവർഹോൾ സൌകര്യം എന്നിവ ഇന്ത്യ വാഗ്ദാനം ചെയ്യുന്നു മൂന്ന് വർഷത്തിലേറെയായി തേജസ് വിഷയത്തിൽ ഇന്ത്യ മലേഷ്യയുമായി ചർച്ച നടത്തുന്നുണ്ട് കയറ്റുമതി ഓർഡർ പിച്ച് ചെയ്യാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യ ലങ്കാവിയിൽ നടന്ന ലിമ ഷോയിക്കായി രണ്ട് തേജസ് യുദ്ധ വിമാനങ്ങളെ അയച്ചിരുന്നു പ്രതിരോധ സഹകരണം ഉയർത്താനുള്ള പദ്ധതികളുടെ ഭാഗമായി ഇന്ത്യയും മലേഷ്യയും മൾട്ടി ലെവൽ സംയുക്ത അഭ്യാസങ്ങളിലും പരിശീലന പരിപാടികളിലും സംയുക്തമായി ഏർപ്പെടാറുണ്ട് എൺപത്തിമൂന്ന് യുദ്ധ വിമാനങ്ങൾക്കായി വ്യോമസേന ഉത്തരവ് പുറത്തുവിട്ടതിനുശേഷം ഇന്ത്യൻ തേജസ് വിമാനത്തിന്റെ വില യൂണിറ്റിന് വെറും നാൽപ്പത്തിരണ്ട് ബില്യൺ ഡോളർ ആണെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇത് ആഗോള സാഹചര്യത്തിൽ മലേഷ്യയ്ക്ക് വാഗ്ദാനം ചെയ്യുന്ന ഏറ്റവും ലാഭകരമായ വിമാനമായി മാറിയെന്ന് പ്രതിരോധ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ഗ്രിപ്പൻ ജെഒ സെവന്റീൻ എന്നിവ കൂടാതെ ദക്ഷിണ കൊറിയൻ ടി ഫിഫ്റ്റിയും മറികടന്നാണ് തേജസ് മുന്നിലെത്തിയത് അടുത്ത അപ്ഡേറ്റ് നോക്കാം ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡ് നിർമ്മിച്ച ആകാശ് മിസൈലുകൾ ഇന്ത്യൻ ആർമിക്ക് എത്തിക്കുന്നതിനായി ഡയറക്ടർ ജനറൽ ആർമി എയർ ഡിഫൻസ് സീനിയർ കേണൽ കമാൻഡന്റ് ലഫ്റ്റനന്റ് ജനറൽ എ പി സിംഗ് ഇന്നലെ ഫ്ളാഗ് ഓഫ് ചെയ്തിരുന്നു ഇന്ത്യൻ സൈന്യത്തിനും ഇന്ത്യൻ വ്യോമസേനയ്ക്കും വേണ്ടിയാണ് ബി ഡി എൽ ആകാശ് മിസൈലുകൾ നിർമ്മിക്കുന്നത് തൊണ്ണൂറ്റി ആറ് ശതമാനം തദ്ദേശീയ ഉള്ളടക്കമുള്ള ഡിആർഡിഒ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ആകാശ് ആയുധ സംവിധാനം ബി ഡി എൽ അതിന്റെ ഹൈദരാബാദ് യൂണിറ്റിലാണ് നിർമ്മിക്കുന്നത് അതിൽ ഡി പി എസ് യു എം ും സ്വകാര്യ വ്യവസായം എന്നിവ ഉൾപ്പെടുന്നുണ്ട് ഒന്ന് പോയിന്റ് എട്ട് മുതൽ രണ്ട് പോയിന്റ് അഞ്ച് മാക് വരെ വേഗതയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന പരമാവധി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ദൂരത്തിലും ഇരുപത് കിലോമീറ്റർ വരെ ഉയരത്തിലും വ്യോമാക്രമണം നടത്താൻ കഴിവുള്ള മിസൈലാണ് ആകാശ് മിസൈൽ നിരവധി തവണ ഈ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു ഈ വിഭാഗത്തിലെ ഏറ്റവും മികച്ച മിസൈലുകളിൽ ഒന്നുകൂടിയാണ് ആകാശ് മിസൈൽ കയറ്റുമതിക്കായി ആകാശ് ആയുധ സംവിധാനം ക്ലിയറൻസ് ചെയ്യുന്നത് സംബന്ധിച്ച് കേന്ദ്ര മന്ത്രിസഭയുടെ പ്രഖ്യാപനത്തോടെ കയറ്റുമതി ഓർഡർ ഏറ്റെടുക്കാൻ ബി ഡി എൽ ഒരുങ്ങുകയാണ് വിവിധ രാജ്യങ്ങളിലേക്ക് ആകാശ് മിസൈൽ കയറ്റുമതി ചെയ്യുന്നതിന് ബി ഡി എല്ലിന് നിരവധി ലീഡുകൾ ലഭിക്കുന്നുണ്ട് അത് യഥാസമയം ഉറച്ച ഓർഡറുകളായി പരിവർത്തനം ചെയ്യപ്പെടുമെന്ന് ബി ഡി എൽ പ്രതീക്ഷിക്കപ്പെടുന്നു ആഭ്യന്തരവും അന്തർദേശീയവുമായ ആവശ്യങ്ങൾ ഒരേ സമയം നിറവേറ്റുന്നതിനുള്ള ഒരു സമ്പൂർണ്ണ സൗകര്യം നിലവിൽ ബിഡിഎലിനുണ്ട് പരമാവധി തദ്ദേശീയ ഉള്ളടക്കമുള്ള മേക്ക് ഇൻ ഇന്ത്യ ആയുധങ്ങൾ നിർമ്മിക്കുന്നതിനും പ്രതിരോധ മേഖലയിൽ ഒരു ആത്മനിർഭർ ഭാരത് സൃഷ്ടിക്കുന്നതിനും ാണ് നിലവിൽ ബി ഡി എൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് അത്തരത്തിൽ ബി ഡി എൽ നിർമ്മിച്ച ആയുധമാണ് ആകാശ് മിസൈലുകൾ അടുത്ത അപ്ഡേറ്റ് നോക്കാം കാൺപൂരിലെ ഡിഫൻസ് മെറ്റീരിയൽസ് ആൻഡ് സ്റ്റോർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഗുണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഒൻപത് കിലോഗ്രാം ഭാരമുള്ള ലൈറ്റ് വെയിറ്റ് ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റ് വികസിപ്പിച്ചെടുത്തു ഈ ഫ്രണ്ട് ഹാർഡ് ആർമർ പാനൽ ജാക്കറ്റ് ചണ്ഡിഗഡിലെ ടെർമിനൽ ബാലിസ്റ്റിക് റിസർച്ച് ലബോറട്ടറിയിൽ പരീക്ഷിക്കുകയും പ്രസക്തമായ ബി ഐ എസ് മാനദണ്ഡങ്ങൾ പാലിക്കുകയും ചെയ്തുവെന്ന് വരുത്തുകയും ചെയ്തു ഈ സാങ്കേതികവിദ്യ ലൈറ്റ് വെയിറ്റ് ജാക്കറ്റിന്റെ ഭാരം പത്ത് പോയിന്റ് നാല് കിലോഗ്രാമിൽ നിന്ന് ഒൻപത് കിലോയായി കുറയ്ക്കാൻ സഹായിക്കുന്നുവെന്നും ഡിആർഡിഒ വ്യക്തമാക്കി ശരീരത്തെ തണുപ്പിക്കാനും ചൂടിനെ നേരിടാനും പി പിഇ കിറ്റുകൾക്കുള്ളിൽ ധരിക്കാനും കഴിയുന്ന ദ്രാവക നിറച്ച പ്രത്യേക ജാക്കറ്റുകൾ ഡി ആർ ഡി ഒ രൂപകൽപ്പന ചെയ്തതിനു ശേഷമാണ് ഈ ജാക്കറ്റുകൾ നിർമ്മിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് ജോധ്പൂർ ആരോഗ്യവകുപ്പ് ലാബ് ടെക്നീഷ്യനുകൾക്കായി ഈ ജാക്കറ്റ് അവതരിപ്പിച്ചത് ഈ വർഷം ജനുവരിയിൽ ഒരു പ്രമുഖ ഇന്ത്യൻ ആർമി ഓഫീസർ അനൂപ് മിശ്ര പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ലോകത്തിലെ ആദ്യത്തെ യൂണിവേഴ്സൽ ബുള്ളറ്റ് ജാക്കറ്റ് ശക്തി തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തു ലോകത്തിലെ ആദ്യത്തെ ഫ്ലെക്സിബിൾ ബോഡി കവചം കൂടിയാണ് ഈ ജാക്കറ്റ് ഇന്ത്യൻ നാവികസേന ഐ എൻ എസ് കരഞ്ച് ആക്രമണ അന്തർവാഹിനി കമ്മീഷൻ ചെയ്യുന്നതിന് ഒരു ദിവസം മുൻപാണ് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷന്റെ അവസാന പരിശോധന പൂർത്തിയാക്കിയത് ഇതിനെ തുടർന്ന് ഇന്ത്യൻ േനയുടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഷെഡ്യൂൾ ചെയ്യുന്ന കൽവരി ക്ലാസ് ആണവീതര ആക്രമണ അന്തർവാഹിനികളിൽ അടുത്ത നവീകരണ വേളയിൽ ഇവയിൽ എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ സംവിധാനം സംയോജിപ്പിക്കും എ ഐ പി സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അമേരിക്ക ഫ്രാൻസ് ചൈന യുണൈറ്റഡ് കിങ്ഡം റഷ്യ എന്നിവയുൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഒരു എലൈറ്റ് പട്ടികയിൽ ഇന്ത്യ കൂടി ചേർന്നു ഇന്ത്യൻ നാവിക സേനയുടെ കൽവരി ക്ലാസ് അന്തർവാഹിനികളിൽ ഘടിപ്പിക്കേണ്ട ഇന്ധനസെല്ലാധിഷ്ഠിത എ ഇ പി ഹൈഡ്രജനും ഓക്സിജനും സംയോജിപ്പിച്ചാണ് ഊർജ്ജം സൃഷ്ടിച്ചത് പരമ്പരാഗത ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ധന സെൽ സെല്ലിഷ്ഠിത എഐപികൾ അവയുടെ വ്യാപ്തി വർദ്ധിപ്പിക്കുകയും അവയെ കൂടുതൽ ശക്തവും മാരകവുമായ എതിരാളികളാക്കി മാറ്റുകയും കൂടുതൽ സമയം വെള്ളത്തിനടിയിൽ തുടരാൻ പ്രാപ്തമാക്കുകയും ചെയ്യുന്നു അടുത്ത അപ്ഡേറ്റ് നോക്കാം ഭാരത് ബോർജിനും മഹേന്ദ്രയ്ക്കും ശേഷം പ്രധാന മേഖലകളിൽ വിന്യസിച്ചിരിക്കുന്ന സൈനികർക്ക് കനത്ത കവചിത സംരക്ഷണ വാഹനങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ സൈന്യത്തിൽ നിന്ന് ടാറ്റ ഗ്രൂപ്പ് കരാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നു കാലാൽപ്പട സൈനികർക്ക് മെച്ചപ്പെട്ട ചലനാത്മകതയും സംരക്ഷണവും ഉറപ്പുവരുത്തുന്നതിനുള്ള പരിപാടികൾ വർഷങ്ങൾക്ക് മുൻപ് ഇന്ത്യ ആരംഭിച്ചിരുന്നുവെങ്കിലും ചൈനയുമായുള്ള അതിർത്തി സംഘർഷത്തിന് ശേഷം ആ നീക്കങ്ങൾക്ക് ഇന്ത്യ വേഗം കൂട്ടിയിരിക്കുകയാണ് ചൈന കൂടുതൽ ചലനാത്മകതയോടെ മുൻനിര പ്രദേശങ്ങളിൽ നിന്ന് സൈന്യത്തെ വേഗത്തിൽ ഉൾപ്പെടുത്താൻ കാലാൽപ്പടയ്ക്കായി വിവിധ തരം വാഹനങ്ങൾ ഉപയോഗിക്കുന്നതിനാൽ ഇന്ത്യ ആ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഈ വാഹനങ്ങൾ സൈനികർക്ക് സംരക്ഷണം മാത്രമല്ല വേഗത്തിലുള്ള ഇൻഡക്ഷനും ഡി ഇൻഡക്ഷനും സഹായിക്കുന്നുവെന്നും പ്രതിരോധ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ഇതിനായി ഇന്ത്യൻ കരസേന ഇപ്പോൾ സ്വന്തമായി ഏറ്റെടുക്കൽ പ്രക്രിയ വഴി കരാർ വേഗത്തിലാക്കുന്നുണ്ട് ചൈനയുമായുള്ള സംഘർഷത്തിനിടെ ലഡാക്കിൽ പരീക്ഷിച്ച ദക്ഷിണാഫ്രിക്കൻ വംശജരായ എം ഫോർ കവചിത വാഹനങ്ങൾ സൈന്യത്തിന് സഹായകമായിരുന്നു ഇവ കൂടാതെ ആയിരത്തി അൻപത്തി ആറ് കോടി രൂപ ചെലവിൽ ഇന്ത്യൻ സൈന്യത്തിന് ആയിരത്തി മൂന്നൂറ് ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ വിതരണം ചെയ്യുന്നതിനായി കഴിഞ്ഞ മാസം പ്രതിരോധ മന്ത്രാലയം മഹേന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് ലിമിറ്റഡുമായി കരാർ സ്പെഷ്യൽ വീൽഡ് ൾ വാങ്ങുന്നതിനായി രണ്ട് പ്രോഗ്രാമുകൾ കൂടി നിലവിലുണ്ടെന്നും അതിലൊരെണ്ണം ടാറ്റയെ മുന്നിലെത്തിക്കുന്നുവെന്നും വൃത്തങ്ങൾ അറിയിക്കുന്നു കരസേനയുടെ മൊബിലിറ്റി പവർ അപ്ഗ്രേഡ് ചെയ്യുന്നതിന്റെ ഭാഗമായി ഫെബ്രുവരിയിൽ ഇരുപത്തിയേഴ് എം ഫോർ കവചിത വാഹനങ്ങൾക്കായുള്ള ഓർഡറുകൾ ദക്ഷിണാഫ്രിക്കൻ കമ്പനിയായ പാരാമൌണ്ട് ഗ്രൂപ്പുമായി സഖ്യത്തിലുള്ള പൂനെ ആസ്ഥാനമായുള്ള കല്യാണി ഗ്രൂപ്പിന്റെ ഭാരത് ബോർജിന് നൽകിയിരുന്നു പരുക്കൻ ഭൂപ്രദേശങ്ങളിലും മൈൻ ഐഇ ഡി ഭീഷണികൾ ബാധിച്ച പ്രദേശങ്ങളിലും ദ്രുതഗതിയിൽ സഞ്ചരിക്കുന്നതിന് സായുധ സേനയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള മൾട്ടി റോൾ പ്ലാറ്റ്ഫോമായ ഈ ഈഴ് വാഹനങ്ങൾക്ക് കോടി രൂപയാണ് വില അതേസമയം അടുത്ത നാല് വർഷത്തിനുള്ളിൽ മഹേന്ദ്ര വിതരണം ചെയ്യുന്ന ആയിരത്തി ലൈറ്റ് സ്പെഷ്യലിസ്റ്റ് വാഹനങ്ങൾ ഇടത്തരം മെഷീൻ ഗൺ ഓട്ടോമാറ്റിക് ഗ്രനേഡ് ലോഞ്ചറുകൾ ടാങ്ക് വിരുദ്ധ ഗൈഡഡ് മിസൈലുകൾ എന്നിവ വഹിക്കുന്നതിനായി വിവിധ പോരാട്ട യൂണിറ്റുകൾ ഉൾപ്പെടെയാണ് എത്തുക